ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷിജുസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ്. ഇപ്പോൾ ബ്രെഡും മുട്ട ഉപയോഗിച്ചാണ് നമ്മൾ ഈ സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിന് മുട്ട കൊത്തിവെച്ച് കൊടുക്കാം. ഞാൻ ഒരു 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം, ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം, തക്കാളി ഇട്ട് കൊടുക്കാം, മല്ലിയില ഇട്ട് കൊടുക്കാം, ഒരു 2-3 ഇല കറിവേപ്പില ഇട്ട് കൊടുക്കാം, പിന്നെ ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനകത്ത് ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റിയേക്കുക. ഇനി ബ്രെഡ് എടുക്കുക. അപ്പോൾ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. 4 ബ്രെഡാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി ഈ ബ്രെഡിൻ്റെ സൈഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഉൾഭാഗം കട്ട് ചെയ്ത് ഞാൻ മാറ്റി. ഇനി നമുക്ക് ഇതേപോലെ എല്ലാം കട്ട് ചെയ്യാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിൻ്റെ ഉള്ളിലേക്ക് ഓയിലൊഴിച്ചു. ഓയിൽ ചൂടാകുമ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ പീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച മുട്ടയുടെ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ബാറ്ററിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ചീസിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ബ്രെഡിൻ്റെ സ്പോഞ്ച് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് വേവട്ടെ. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഒരു വശം ഫ്രൈ ആയിട്ട് നമുക്കിതൊന്ന് മറിച്ചിടാം. നിങ്ങളിത് മുരിച്ചെടുക്കുമ്പോൾ ചെറു തീയിലിട്ട് മുരിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡ് മുട്ട സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളിത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളു കണ്ടില്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് മുട്ടയൊക്കെ നല്ല വെന്തിട്ടുണ്ട് കണ്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സാൻഡ്വിച്ച് എല്ലാവരും വീടുകളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ, ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് ഞാൻ ഉടൻ അടി വരും. താങ്ക്സ് ഫോർ വാച്ചിങ്.